ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ജിയോയുടെ ഒരു പുതിയ അപ്ഡേറ്റിനെ കുറിച്ചാണ്. നമുക്കറിയാം, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മറ്റ് കമ്പനികളെല്ലാം, ജിയോ ഒഴികെയുള്ള കമ്പനികളെല്ലാം നിർബന്ധമായിട്ടും എല്ലാ മാസവും റീചാർജ് ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ ആ ഒരു കണക്ഷൻ കട്ടാക്കും എന്നുള്ള രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അന്ന് പോലും ജിയോയിൽ ഇൻകമിങ്ങും ഔട്ട് ഗോയിങ്ങും ഒക്കെ ഫ്രീ ആണ് എന്ന രീതിയിൽ ജിയോ യൂസേഴ്സും അതുപോലെ തന്നെ ജിയോയും മറ്റ് കമ്പനികളെ നോക്കി ചിരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ജിയോയിൽ വന്നിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജിയോയിൽ നിന്നും മറ്റ് നെറ്റ്വർക്കിലേക്ക് വിളിക്കുകയാണെങ്കിൽ നമ്മൾ ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും. ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ എത്ര എത്ര ആളുകൾ ജിയോ യൂസ് ചെയ്യുന്നുണ്ടോ അവരിലേക്കൊക്കെ ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് അറിയിക്കുക എന്നുള്ളതാണ്. ജിയോയുടെ ഇന്ന് വന്നിട്ടുള്ള അപ്ഡേറ്റിൽ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ജിയോ കണക്ഷനിൽ നിന്നും ജിയോ അല്ലാത്ത മറ്റ് നെറ്റ്വർക്കിലേക്ക് കോൾ ചെയ്യുകയാണെങ്കിൽ ഓരോ മിനിറ്റിനും 6 പൈസ എന്ന രീതിയിൽ ജിയോയ്ക്ക് നൽകണം എന്നാണ് പറയുന്നത്. ഇതിനുള്ള വ്യക്തമായിട്ടുള്ള കാരണങ്ങളൊക്കെ ജിയോ പറയുന്നുണ്ട്, ഞാൻ അതിലേക്ക് വരാം. അതായത്, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ, ട്രായ് എന്ന് പറയുന്ന നമ്മുടെ മൊബൈൽ നെറ്റ്വർക്കിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന കേന്ദ്ര ഗവൺമെൻറ് സംഘടന, അവർ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ കോളിനും ഇത്ര ഇത്ര രൂപ ഓരോ കമ്പനികളും നൽകണം എന്ന രീതിയിലുള്ള ഒരു ചാർജ് നിശ്ചയിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ജിയോ യൂസർ ഒരു ഐഡിയ കണക്ഷനിലേക്ക് കോൾ ചെയ്യുകയാണെന്ന് കരുതുക. അതായത്, ജിയോയിൽ നിന്നും ഐഡിയയിലേക്ക് കോൾ പോവുകയാണ്. അങ്ങനെ കോള് പോകുന്ന സമയത്ത് ആ ഒരു കോള് ചെയ്യുന്ന വ്യക്തി ജിയോയ്ക്ക് പൈസയൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ പോലും ജിയോ ഐഡിയയ്ക്ക് ആ ഒരു കോളിന് ഓരോ മിനിറ്റിനും 6 പൈസ എന്ന രീതിയിൽ ഐഡിയയ്ക്ക് നൽകേണ്ടതായിട്ടുണ്ട്. ഇത് ഇപ്പോൾ വന്നിട്ടുള്ള കാര്യമല്ല, 2011 മുതലൊക്കെയുള്ള സംഭവമാണ്. മുൻപ് ഇത് 14 പൈസയായിരുന്നു, പിന്നീട് അത് കുറച്ചിട്ട് 6 പൈസയാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ട്രായ് പറയുന്നത് ഈ വരുന്ന 2020 ജനുവരി 1 കൂടി ഇങ്ങനെ ഒരു ചാർജ് ഉണ്ടാവില്ല, 0 ആയിരിക്കും ചാർജ് എന്ന രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ അപ്പോൾ ഈ എയർടെൽ ഐഡിയ തുടങ്ങിയിട്ടുള്ള കമ്പനികൾ പറയുന്നത് അവർക്ക് ഇത്തരത്തിൽ ഒരുപാട് ഒരുപാട് ഇൻകമിങ് കോളുകൾ വരുന്നുണ്ട്. ജിയോയെ അപേക്ഷിച്ച് ഒരുപാട് ഒരുപാട് ഇൻകമിങ് കോളുകൾ എയർടെലും ഐഡിയയിലേക്കും BSNL ലേക്കൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വരുന്ന ആ ഒരു രീതിയിൽ കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അത്തരം കമ്പനികളൊക്കെ നിലനിന്ന് പോകുന്നത് എന്നുള്ള രീതിയിലാണ് അവരുടെ സംസാരം. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാർജ് ഒഴിവാക്കാനുള്ള സാധ്യത ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ജിയോ ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യം, ജിയോയുടെ യൂസേഴ്സ് അവർ മറ്റ് നെറ്റ്വർക്കിലേക്ക് കോൾ ചെയ്യുകയാണെങ്കിൽ അവർ വിളിക്കുന്ന ഓരോ മിനിറ്റിനും ജിയോ മറ്റ് കമ്പനിയിലേക്ക് അടയ്ക്കേണ്ട 6 പൈസ അതത് യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്നും വാങ്ങാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന് കാരണമായിട്ട് ജിയോ പറയുന്നത്, ഞങ്ങൾ ലോഞ്ച് ചെയ്തപ്പോൾ തന്നിരുന്ന ഓഫർ ആയിരുന്നു, ഇപ്പോൾ ആ ഓഫർ കഴിഞ്ഞിട്ടുണ്ട്, ഇനി മുതൽ ഇത്തരത്തിലുള്ള നഷ്ടം താങ്ങാൻ ജിയോയ്ക്ക് സാധിക്കില്ല, അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കോൾ ചെയ്യുന്ന ആളുകളിൽ നിന്നും കാശ് ഈടാക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്ലാനുകളൊക്കെ ജിയോ പുറത്തിറക്കിയിട്ടുണ്ട്. അതിലേറ്റവും ചെറുതായിട്ടുള്ള ഒരു പ്ലാൻ എന്ന് പറയുന്നത്, നിങ്ങൾ 10 രൂപയ്ക്ക് റീചാർജ് ചെയ്യുകയാണെങ്കിൽ 124 മിനിറ്റ് ടോക്ക് ടൈം കിട്ടും, മാത്രമല്ല 1 GB ഡാറ്റയും കിട്ടും. ഡാറ്റ എപ്പോഴും ഫ്രീ ആണ്. അതായത്, നിങ്ങൾ ഡാറ്റയ്ക്ക് വേണ്ടി റീചാർജ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ 10 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ മതി, നിങ്ങൾക്ക് 124 മിനിറ്റ് ജിയോയ്ക്ക് പുറമേയുള്ള മറ്റ് നെറ്റ്വർക്കിലേക്ക് കോൾ ചെയ്യുന്നതിനായിട്ട് ഇത് ഉപയോഗിക്കാൻ സാധിക്കും എന്നാണൊക്കെ പറയുന്നത്. നമുക്ക് 10 രൂപയ്ക്ക് 1 GB ഡാറ്റ കിട്ടുന്നു, അഡീഷണൽ ഡാറ്റ കിട്ടുന്നു എന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം ചിന്തിച്ച് നോക്കുക, നിങ്ങൾ ഇത്രയും കാലം ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് റീചാർജ് ചെയ്തു, എന്നാൽ ഇപ്പോൾ പറയുന്നത് നിങ്ങൾ മറ്റ് നെറ്റ്വർക്കിലേക്ക് കോൾ ചെയ്യുകയാണെങ്കിൽ മിനിറ്റിന് 6 പൈസയായിട്ട് ചാർജ് നൽകണം എന്നാണ്. നമുക്കറിയാം, ഇത്രയും കാലമായിട്ട് ജിയോ ചെയ്യുന്നത് തന്നെയാണ് മറ്റ് കമ്പനികളെല്ലാം ചെയ്യുന്നത്. ആദ്യം ജിയോ ഫ്രീ ആയിട്ട് ഡാറ്റ തന്നു, അതിനുശേഷം നമുക്ക് ഇത്ര രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി 1 GB ഡാറ്റ എന്നുള്ള തോതിൽ പല പല ഓഫറുകളും കൊണ്ടുവന്നു. ഇതെല്ലാം മറ്റ് കമ്പനികൾ അനുകരിക്കുകയാണ് ചെയ്തത്. ഇന്ന് ജിയോയിൽ കിട്ടുന്ന എല്ലാ ഓഫറുകളും മറ്റ് കമ്പനിയിലും കിട്ടുന്നുണ്ട്. അപ്പോൾ ജിയോ ഇവിടെ ചാർജ് കൂട്ടി സ്ഥിതിക്ക് മറ്റ് കമ്പനികളും ഇനി എയർടെൽ നാളെ പറയുകയാണ് എനിക്കും ഇതുപോലെ തന്നെ ഓരോ മിനിറ്റിനും 6 പൈസ വെച്ച് ചാർജ് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് മുൻപ് എങ്ങനെയായിരുന്നു ഫോണൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു രീതിയിലേക്ക് തന്നെയായിരിക്കും ഈ കാര്യങ്ങളൊക്കെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ജിയോയുടെ ഈ ഒരു മൂവ്മെൻറ്റിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് അതൊന്നും താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം, നിങ്ങൾ ജിയോ ഇത്തരത്തിലുള്ള ചാർജ് കൊണ്ടുവന്നു എന്ന് കരുതിയിട്ട് ധൃതി പിടിച്ച് മറ്റുള്ള കണക്ഷനിലേക്ക് ഒന്നും പോർട്ട് ചെയ്യേണ്ട. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുക എങ്ങനെയാണ് മാർക്കറ്റിൽ പോകുന്നതെന്നുള്ളത്, അതിനനുസരിച്ച് മാത്രം കാര്യങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ ഇതായിരുന്നു എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു കരുതുന്നു. നിങ്ങളിത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്കും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിലേക്കൊക്കെ എത്തിക്കുക. നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോകളുടെ ടോപ്പിക്കുകൾ കാര്യങ്ങളൊക്കെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് എൻ്റെ നമ്പർ സേവ് ചെയ്തിട്ട് ഹായ് എന്നൊരു മെസ്സേജ് അയച്ചാൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാട്സാപ്പ് സ്റ്റാറ്റസ് വഴി ആ കാര്യങ്ങൾ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ ഫോളോ ചെയ്യുക. താങ്ക് യു.